നമ്മുടെ ശരീരം ശരമുജം നന്നായിട്ട് നിറം വയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ കവിൾ തുടക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അടിപ്പിൽ ട്രിങ്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ടൈമിൽ നമുക്കിത് റെഡിയാക്കി കുടിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അത്രയ്ക്കും ആ ഒരു ബെസ്റ്റ് റിസൾട്ട് നമുക്ക് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും ഈ ഒരു രീതിയിൽ നിങ്ങളിത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളാദ്യം എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഇതുപോലത്തെ ടിപ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എങ്കിൽ കഴിഞ്ഞാൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് കിട്ടോളും അപ്പോൾ ഈ ഒരു ട്രിങ്ക് റെഡിയാക്കി എടുക്കാൻ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് തണ്ണിമത്തനാണ് ഇപ്പം നമുക്കറിയാം തണ്ണിമത്തൻ്റെ ആ ഒരു സീസണാണ് അതുപോലെ ഈ ഒരു ചൂട് ടൈമിൽ നമുക്കിത് കുടിക്കുന്നത് വളരെ അധികം നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുമാത്രമല്ല നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് നമ്മൾ തണ്ണിമത്ത യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മളെ കളു തുടുക്കാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫ്രൂട്ടാണ് തണ്ണിമത്തൻ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു അരക്കപ്പോളം തണ്ണിമത്തരനെടുത്തിട്ടുള്ളത് നിങ്ങളിപ്പോൾ എത്രത്തോളം ക്വാണ്ടിറ്റി റെഡിയാക്കി എടുക്കുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് തണ്ണിമത്തം എടുക്കാവുന്നതേ ഉള്ളൂ ഒരു അകത്തുള്ള ആ ഒരു കുരുമൊക്കെ മാറ്റിയതിന് ശേഷം വേണം നമ്മൾ ഇതിപ്പോൾ നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ നിങ്ങളിപ്പോൾ എത്രത്തോളം ക്വാണ്ടിറ്റി റെഡിയാക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് തണ്ണി മാത്രം എടുക്കുക ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ആ ഒരു രീതിയിലാണ് ഇതിപ്പോൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു മിക്സറ ജാലിലോട്ട് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത് പശുവിൻ പാലാണ് കേട്ടോ അപ്പോൾ ആ ഒരു പാല് ചൂടാക്കിയതിന് ശേഷം ആ ഒരു ചൂട് മാറിയിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് പാല് ഇഷ്ടമില്ലായെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം കേട്ടോ നിങ്ങൾക്കല്ലാണ്ട് തന്നെ അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ നമുക്ക് നമ്മുടെ സ്കിൻ വാറ്റിന് വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് പാല് അപ്പം നിങ്ങൾ മാക്സിമം പാൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അധികം നല്ലതാണ് അപ്പോൾ പാലെടുക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ പശുൻ പാൽ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ പാക്കറ്റ് കവറ് പാലോ അല്ലെങ്കിൽ ആട്ടിൻ പാലോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഇഷ്ടമാണെങ്കിൽ അടി കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇതിന് പാക്കറ്റായിട്ട് തേൻ ചേർത്ത് കൊടുക്കാം നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് നമ്മൾ തേൻ ഉപയോഗിക്കുന്നത് അപ്പോൾ തേനാണെങ്കിൽ നിങ്ങൾക്ക് അതായാലും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ ആ ഒരു മധുരമൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് തേൻ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിന് ചുറ്റുണ്ടാകുന്ന ആ കറുപ്പ് നിറം മാറ്റിയെടുക്കാനും നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് ഒരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് തേന് തേൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചെറുതേനോ തേനോ ഏതായാലും നിങ്ങൾക്ക് എടുക്കാം ഇപ്പോൾ നിങ്ങളിപ്പോൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന തേനായാലും നിങ്ങൾക്ക് യൂസ് ആവുന്നതേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല ഇനി തേൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തണ്ണി മാത്രമേ ഇല്ല അതുകൂടി ചേർത്ത് കൊടുക്കുക ഇത് പിന്നൊരു പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതനുസരിച്ച് നിങ്ങൾക്ക് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ നമുക്ക് ഇതിലോട് ചേർത്ത് കൊടുക്കേണ്ടതാണ് മിൻറ്റ് ലീവ്സ് ഇപ്പോൾ പുതിയ ഇല അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ ആ ഒരു ഫ്ലേവറിന് മാത്രമല്ല നമ്മുടെ സ്കിന്നിനും ഏറ്റവും നല്ലതാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് വേണം ഇതെല്ലാം കൂടി ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈമിൽ നമുക്ക് തണ്ണിമാത്രം ഒരുപാട് അവൈലബിൾ ആണ് ഇത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു ടൈമിലൊക്കെ ഈ ഒരു ചുരു ടൈമിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഫുഡിലും കാര്യങ്ങളിലൊക്കെ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ആ നമ്മുടെ സ്കിന്നിനും അതുപോലെ നമ്മുടെ സ്കിന്നിനുണ്ടെന്ന് ചുളുകളൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ക്ലിയർ സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളിത് ഹെൽപ്പ് ചെയ്യുന്നത് ഉള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉറപ്പായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സ് ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ഒരു മിനിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ഇപ്പോഴത്തെ ടിപ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി ടിപ്പായിട്ട് കാണാം താങ്ക്